കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറഞ്ഞത് അവർ ഏതാനും നിമിഷത്തെ ഒരുമിച്ചുള്ള കൂടിയിരിപ്പും അവിടെ അപ്പം പകുത്തു കൊടുത്തതും അവർക്ക് കുടിക്കുവാൻ കൊടുത്തതും എന്നതിനപ്പുറത്ത് അത് കൗതാശികമായ ഒരടയാളമായി നാം വിശുദ്ധ കുർബാനയായി ഇന്ന് അർപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ ആഴത്തിലുള്ള ഒരോർമ്മ, ഒരോർമ്മയിലാണ് ക്രിസ്തീയ വിശ്വാസം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും രൂപപ്പെട്ടത്, പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ചത്, അതിനെ ഏറ്റവും മഹത്തമായി കണ്ടത്. മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കാൻ മടിക്കുന്ന നമുക്ക്, നാം മനസ്സ് വച്ചില്ലെങ്കിൽ ബഹുമാനിക്കുവാൻ നാം മടി കാണിക്കുന്ന നിമിഷങ്ങളിൽ നാം പ്രത്യേകമായി ദുഃഖവെള്ളിയാഴ്ചയുടെ ഒരു നിമിഷം നാം ഓർക്കണം. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദുഃഖവെള്ളിയാഴ്ച സ്ലീബായുടെ മുമ്പിൽ സകല മനുഷ്യരും താണു വീണ് കുരിശിൻ്റെ പാദത്തിങ്കിൽ ചുംബിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായി ഞങ്ങൾ കുമ്പിടുന്നു. നാം ചിലപ്പോൾ ദുരഭിമാനം കൊണ്ടോ അഭിമാനം മൂത്തോ പറയാറുണ്ടല്ലോ, ഞാൻ ആരുടെ മുമ്പിലും തല കുനിക്കില്ല. മനുഷ്യനുണ്ടാക്കിയ ഒരു മരക്കഷ്ണത്തിൻ്റെ മുൻപിൽ നാം ഒരിക്കലും പറയാറില്ല. മനുഷ്യനുണ്ടാക്കിയ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായി വച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണത്തിൻ്റെ മുമ്പിൽ താണു വീണ ഏത് മനുഷ്യൻ ആരാധിക്കും? അവിടെ കാണുന്നത് ഒരു തടിക്കഷ്ണമല്ല, ദൈവത്തിൻ്റെ പുത്രൻ ആ മരത്തിന്മേൽ കൈകൾ വിരിച്ച് കിടന്നു എന്നത് എന്നെ രക്ഷിക്കാനുള്ള പദ്ധതിയായി സ്വർഗപിതാവ് നൽകിയതാണ് എന്ന് നാം വിശ്വാസത്തിൽ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശിരസ് നമിക്കുക. ഞങ്ങൾക്ക് രക്ഷയുണ്ടായത് ഈ കുരിശിലൂടെ, ഈ ശ്രീബായിലൂടെയാണ്. എന്താണ് ലോകത്തിലെ അമൂല്യമായ നിധി? ലോകത്തിലെ ആഗ്രഹിക്കത്തക്കതുപോലെയുള്ള ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്താണ്? മനുഷ്യനും മനുഷ്യനുമായി ചേർന്നു പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരഴിവുണ്ട്, ഒരു പരിമിതിയുണ്ട്. അഴിവില്ലാത്തതും പരിമിതിയില്ലാത്തതും ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് അമൂല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന, അവസാനിക്കാത്തത് എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടാണ്. ആ വ്യാപാരി തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അമൂല്യമായ ഈ രത്നം അത് സ്വന്തമാക്കി എന്ന് പറയുന്നു. ജീവൻ കൊടുത്ത് സമ്പാദിക്കുന്ന അമൂല്യതയെക്കുറിച്ച് എന്തു പറയും? എൻ്റെ ജീവൻ അതിന് വിലയായി കൊടുക്കാൻ സാധിച്ചാൽ അത് ഞാൻ ഭാഗ്യമായി കരുതും എന്ന് വിശ്വസിച്ചവരാണ് സഹദേവന്മാർ. അവർ വാളിനിരയായത് ഓടിപ്പോകാൻ അറിയാത്തതുകൊണ്ടല്ല, മറ്റൊന്നിൻ്റെയും സമ്മർദ്ദത്തിലല്ല, അമൂല്യമായതിനെ അവർ കണ്ടെത്തിയപ്പോൾ അത് വിട്ടുപേക്ഷിക്കാനുള്ള അവരുടെ മനസ്സുകേടുകൊണ്ടാണ്, അതിനെ സ്വീകരിക്കാനുള്ള അവരുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് അവർ വാളിന് ഇരയായിട്ടുള്ളത്.